നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്ന് വീണ്ടും ആരോപിക്കുകയാണ് അമ്മുവിന്റെ അച്ഛൻ. പ്രിൻസിപ്പാളും വാർഡനും പറയുന്ന കാര്യങ്ങൾക്ക് സ്ഥിരതയില്ല. കോളേജിനടുത്ത നിരവധി ആശുപത്രികൾ ഉണ്ടായിട്ടും കുട്ടിയെ ദൂരേക്ക് കൊണ്ടുപോയത് എന്തിനാണ് എന്നതിൽ സംശയമുണ്ട്. കല്ലിൽ വീണ ഒരാൾക്ക് കാലിന് മാത്രമല്ലല്ലോ പരിക്ക് സംഭവിക്കുകയെന്നും അച്ഛൻ ചോദിച്ചു. റിപ്പോർട്ടർ ടിവിയുടെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു അമ്മുവിന്റെ അച്ഛൻ. മകൾക്ക് നീതി ലഭിക്കണം, സംഭവ ദിവസം ഹോസ്റ്റലിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് വ്യക്തമാകണം. മകൾ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ പറയുന്നത് പലപ്പോഴും പലതാണ്. അദ്ദേഹത്തിന് സ്ഥിരതയില്ല. ഹോസ്റ്റൽ വാർഡനും അധ്യാപകരുമാണ് വിളിച്ചത്. വാർഡനാണ് ആദ്യം പറഞ്ഞത് കാലിന് ചെറിയ പൊട്ടുണ്ടെന്ന്. പിന്നീട് ചോദിച്ചപ്പോഴാണ് തുണി എടുക്കാൻ പോയപ്പോൾ ടെറസിൽ നിന്ന് കാൽ വഴുതി വീണതാണെന്ന്. ഗുരുതരമായ അപകടമാണെന്ന് പറഞ്ഞിട്ടില്ല. കോളേജിനടുത്തുള്ള ഹോസ്റ്റലിൽ എത്തിയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിപ്പോഴും ജീവിച്ചിരുന്നേനെ. അത്രയും ഉയരത്തിൽ നിന്ന് വീണു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഡ്രസ്സിൽ അഴുക്ക് വേണ്ടേ? കല്ലിൽ വീണു എന്നാണ് പറഞ്ഞത്. കല്ലിന് മുകളിൽ വീണയാൾക്ക് വയറിലും കാലിലും മാത്രം പരിക്ക് പറ്റുന്നത് എങ്ങനെയാണ്? മകൾ ഇട്ടിരുന്ന യൂണിഫോമിലും അഴുക്കുണ്ടായിരുന്നില്ല. ലിഫ്റ്റിൽ കയറിയാൽ പോലും എന്നെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കുട്ടിയാണ്. അവൾ എങ്ങനെ ഉയരത്തിൽ നിന്ന് ചാടുമെന്നൊന്നും എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. സംഭവ ദിവസം രാവിലെ വിളിച്ചപ്പോഴും അവൾ സാധാരണ രീതിയിലാണ് സംസാരിച്ചത്. 4:50 മുതൽ വൈകിട്ട് ഞാൻ മകളെ വിളിക്കുന്നുണ്ട്, പക്ഷെ കോൾ എടുത്തില്ല. ഭാര്യ ജോലി കഴിഞ്ഞു വന്ന് വിളിച്ചു നോക്കി, അപ്പോഴും എടുത്തില്ല. വാർഡനെ വിളിച്ചു നോക്കി, അവരും എടുത്തില്ല. പിന്നെയും തുടർച്ചയായി വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്തത്. ഹോസ്റ്റലിലേക്ക് വരുന്ന വഴി സ്റ്റെപ്പിൽ വീണുവെന്നും കാലിന് പൊട്ടുണ്ടെന്നും പറഞ്ഞു. മകൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ആദ്യം സമ്മതിച്ചില്ല, പിന്നെ കൊടുത്തു. അമ്മയെ നല്ല വേദനയുണ്ടെന്ന് മാത്രമാണ് മകൾ പറഞ്ഞത്. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു എന്നൊന്നും പറഞ്ഞില്ല. സ്ഥിരതയില്ലാത്ത പോലെയാണ് വാർഡൻ സംസാരിക്കുന്നത്, അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു. അമ്മു സജീവിന്റെ മരണത്തിൽ 3 സഹപാഠികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ആത്മഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത അലീന, അഷിത, അഞ്ജന എന്നിവരെ ഇന്ന് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ മാസം 27 രാവിലെ 11 വരെയാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ മാസം 15 അമ്മു സജീവ് മരിച്ചത്. ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടിയെന്നായിരുന്നു വീട്ടിൽ അറിയിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം. അമ്മുവിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും സഹപാഠികളിൽ നിന്ന് മാനസിക പീഡനം ഉണ്ടായെന്നും സഹോദരൻ പറഞ്ഞിരുന്നു. റാഗിങ്ങും വ്യക്തിഹത്യയും സ്ഥിരമായി നേരിട്ടിരുന്നതായും അമ്മുവിന്റെ മുറിയിൽ ഈ 3 പേർ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും കുടുംബം പറഞ്ഞിരുന്നു. അമ്മുവിന്റെ ഡയറിയിൽ നിന്ന് ലഭിച്ച ഐ ക്വിറ്റ് എന്ന എഴുത്ത് ലഭിച്ചതോടെ ആത്മഹത്യയാണെന്ന് നിഗമനത്തിലായിരുന്നു പോലീസ്. എന്നാൽ ഡയറിയിലുള്ളത് അമ്മുവിന്റെ കൈയക്ഷരമല്ലെന്ന് പിതാവ് പറഞ്ഞു. അമ്മുവിന് ഡയറി എഴുതുന്ന സ്വഭാവമില്ലെന്നും മറ്റാരെങ്കിലും എഴുതിയതാകാമെന്നും കുടുംബം പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ആരോപണ വിധേയരായ സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 15 അമ്മു സജീവ് മരിച്ചത്. ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടിയെന്നായിരുന്നു വീട്ടിൽ അറിയിച്ചത്. ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം സംഭവിച്ചത്. അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇപ്പോഴും അമ്മുവിന്റെ കുടുംബം. റാഗിങ്ങും വ്യക്തിഹത്യയും അമ്മുവിന് നേരെ ഉണ്ടായിരുന്നതായും അതായാലും അതുകൊണ്ട് തന്നെ ഏറെ ദുരൂഹതയാണ് അമ്മുവിന്റെ മരണത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്.